ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് ആസ്. കൗണ്ടിംഗ് ആസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത് രണ്ട് വാഹനങ്ങളാണ്. രണ്ടും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന രണ്ട് വാഹനങ്ങളാണ്. ക്രെറ്റ, ഇപ്പോൾ ക്രെറ്റ ക്രീറ്റ അങ്ങനെയാണ് നിങ്ങൾക്ക് വിളിക്കാം. കുറേ ആൾക്കാർ ക്രീറ്റ എന്ന് പറയുന്നുണ്ട്, ചിലർ ക്രെറ്റ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത് ഒരു ഓട്ടോമാറ്റിക്കും ഒരു മാനുവലാണ്, പിന്നെ ഒരു ഡീസലും ഒരു പെട്രോളും കൂടിയാണ്. അപ്പോൾ ഏതൊക്കെ വണ്ടിയാണ് ഡീസൽ, ഏതൊക്കെ വണ്ടിയാണ് ഓട്ടോമാറ്റിക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞേക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇയറും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടേക്കാം. അപ്പോൾ ഇത് SX 1.6 ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വന്നെങ്കിലും പെട്രോൾ ഓപ്ഷൻ വന്നെങ്കിലും വാഹനമാണ്. അതേപോലെ തന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രെറ്റയുടെ 1.6 CRDSX ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനം ഡീസലാണ്. അപ്പോൾ പെട്രോള് വന്നേക്കുന്നത് 2016 മോഡലും ഡീസൽ വന്നേക്കുന്നത് 2017 മോഡലാണ്. ഇതിൻ്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ വഴി ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഇതുവരെ കണ്ടേക്കാം. രണ്ടിനും ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സും കാര്യങ്ങളൊക്കെ വന്നേക്കുന്ന വാഹനമാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനം കണ്ടുവരാം, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇന്ന് രണ്ട് ക്രെറ്റ അല്ലെങ്കിൽ ക്രീറ്റ രണ്ട് വാഹനങ്ങളാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കണം കേട്ടോ. രണ്ടും കിടക്കണുണ്ടോ? രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളാണ്, അത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ മറ്റേ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക്കും ഒരു മാനുവലുമാണ്. പിന്നെ മാത്രമല്ല, ഒരെണ്ണം ഡീസലും ഒരെണ്ണം പെട്രോളുമാണ്. അപ്പോൾ ഏതൊക്കെയാണ് പെട്രോള്, ഏതാണ് ഡീസൽ, ഏതാണ് ഓട്ടോമാറ്റിക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ വാഹനം ഒന്ന് ഫുള്ളൊന്ന് ലുക്ക് അറൗണ്ടിലേക്ക് പോയേക്കാം, മൊത്തത്തിലൊന്ന് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻസും അതുപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കണ്ണ രണ്ട് വണ്ടിയും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കുന്ന വാഹനങ്ങളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യാതൊരു രീതിയിലുള്ള SX ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് സൈഡിൽ നിന്നായാലും ബാക്കിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒരേപോലെ തോന്നിയിരിക്കാം, പക്ഷേ അതിൻ്റേതായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഈ വാഹനങ്ങൾക്ക് ഉണ്ട് കേട്ടോ. രണ്ട് വാഹനത്തിൻ്റെയും ലുക്ക് നോക്കാം, പെർഫെക്റ്റാണ്. യാതൊരു രീതിയിലുള്ള മൈന്യൂട്ട് ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാനില്ല കേട്ടോ. അപ്പോൾ രണ്ട് വാഹനങ്ങൾ നമ്മൾ ജസ്റ്റ് ഒരു ലുക്ക് അറൗണ്ട് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോയേക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഡീസൽ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനത്തിലേക്ക് പോവാം. അപ്പോൾ ഡീസൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഇപ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഈ വാഹനമാണ് ഡീസൽ വന്നേക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് 2017 നാലാം മാസം പുറത്തേക്ക് വന്നേക്കുന്ന വാഹനമാണ്. ക്രെറ്റയുടെ 1.6 CRDSX ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. SX ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് ഉണ്ട്. അത് നമുക്ക് ഇവിടെ അലോയ്സ് ആയാലും ഹെഡ് ലാംപ്സ് ആയാലും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് വീലാർസിലേക്ക് പോയേക്കാം. വീലാർസൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടിരിക്കുന്ന വീലാർസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അലോയ്സിലേക്ക് പോവാം. അലോയ്സ് നല്ല ഭംഗിയിൽ തന്നെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന അലോയ്സ് വിത്ത് ഹ്യുണ്ടായുടെ ആ ബാഡ്ജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം നോക്കാം. ഫ്രണ്ട് ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഹെഡ് ലാംപ്സ് കേട്ടോ, പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വന്നേക്കണം. മുകളിൽ ആ ഒരു ലൈനിങ് പോയിട്ടുണ്ട്. ലോവർ പാർട്ടിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം ഒന്ന് ക്ലോസ് ലുക്ക് ചെയ്യുമ്പോൾ കാണാം കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ഫ്രണ്ട് ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സും ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഹെഡ് ലാംപ്സ്, അതേപോലെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വന്നേക്കണം. ഇവിടെ ചെറിയൊരു സ്റ്റിക്കറിംഗ് വർക്ക് പോയിട്ടുണ്ട്. ഡൗൺ പാർട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഫോഗ് ലാംപ്സ് ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നു. നമുക്ക് ഈ വീലാർച്ച് നോക്കാം. വീലാർച്ച് നല്ല ഭംഗിയിൽ നീറ്റായിട്ട് ഇരിക്കുന്നു. എയർ കണ്ടീഷൻ നോക്കാം. അതേപോലെ അലോയ്സും കുത്തിയിൽ തന്നെ ഇരിക്കുന്നു. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് മൗണ്ട് ആയിട്ടുള്ള ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. രണ്ട് ഡോറും ഇവിടെ ഡീസൻ്റ് ആയിട്ട് തന്നെ പോയിരിക്കുന്നു. എനിക്കിവിടെ കുറച്ച് ഗ്യാപ്പ് കുറവാണ്, അതിൻ്റെ പേര് ഇത്ര ക്ലോസ് ആയിട്ട് വന്നേക്കണേ. ഇവിടെ നല്ല ബോഡി ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, വാഹനം വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ക്രെറ്റയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡീസൽ ഓപ്ഷൻ വന്നേക്കുന്ന വാഹനമാണ്. റിയർ ഭാഗം നോക്കാം. ഇവിടെ നമുക്ക് ഡിഫോക്കസും അതിൽ വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലോവർ പാർട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ക്രോമിയം ഇൻസേർട്ട് വരുന്നുണ്ട്. ഇവിടെ CRDA ആ ഒരു ബാഡ്ജും SX ബാഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സിൽ ഇവിടെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ രണ്ട് ഡോറും ഇവിടെയും ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നു. വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കീറ സെൻട്രിയാണ്. ഒന്ന് നമുക്ക് ഇൻസൈഡ് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ, അതേപോലെ ORVM കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയർ വിശദമായിട്ട് നോക്കുമ്പോൾ ഒരു സീറ്റ് നോക്കാം. സീറ്റൊക്കെ നല്ല കുഷനിങ് വന്നേക്കണേ കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സാണിത്. ഇത് SX ഓപ്ഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനി വെൻറ്റിലേറ്റർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രീത്തബിൾ ടൈപ്പ് സീറ്റ്സാണ് വന്നേക്കണേ. ഇനി ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെട്ടേക്കാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീസൽ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. അപ്പോൾ ഇത് പിന്നെ കീല സെൻട്രിയാണ് ഇതിന് വന്നേക്കണം. കീപ്പം ഞാൻ നിലവിലില്ല, അല്ലെങ്കിൽ ഞാൻ ബോണായി കാണിച്ചു തന്നേനെ. ഇനി നമുക്ക് ഇവിടെ ഡാഷ് നോക്കാം. ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജും കാര്യങ്ങളും കാണാം. മൗണ്ട് ആയിട്ടുള്ള സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ മിഡിൽ നമുക്കൊരു ഡ്യുവൽ സിസ്റ്റം വരുന്നുണ്ട്.
lower part level mode the charging ports air purifier na sambhavangal karyangalukku avukku kittunnundu pinne sx option la undu ee sambhavangalukku vannagane enna arivu thettundengil comment idam lower portion nokkam ibade matte ok decent aayittu irikkunu door pads bangiyam thane irikkunu ibade cheriya cushioning type okke vannagane adu sx option la undana adevole seatsum kruthiyam thane irikkunu back side seats neat and clean aayittu irikkunu seats nengal kandondirikkunu roof neat aanu prashnangalum karyangalumilla bangiyam thane irikkunu പിന്നെ ഇതിന്റെ കിലോമീറ്റേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കിലോമീറ്റേഴ്സ് 73,000 കിലോമീറ്റേഴ്സ് ആണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ പാസഞ്ചർ സൈഡ് നോക്കിയേക്കാം ഡോർ ഓപ്പൺ ചെയ്യാം ഇവിടെയും പവർ വിൻഡോസിന്റെ കൺട്രോൾ ബട്ടൺ കാണാം സീറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു കാണാം സീറ്റിന്റെ ഭംഗി നോക്കാം പക്ക സ്റ്റിച്ചിങ്ങിലെ സീറ്റ്സ് വന്നേക്കണം അതേപോലെ തന്നെ ഇവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ സിയുടെ വെൻ്റ് നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരുന്നുണ്ട് ഇവിടെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ആംറസ്റ്റ് വരുന്നുണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് വന്നങ്ങനെ പാസൽ ട്രാക്ക് ഡീസൻ്റ് ആയിട്ടിരിക്കുന്നു ഇവിടുന്നുള്ള വാഹനത്തിൻ്റെ ലുക്ക് നോക്കാം കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടത് ഓക്കെ എൻ്റെ ബോണറ്റും കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് കാണിക്കാം അതിനൊക്കെ മുമ്പ് തന്നെ നമുക്കിനി ആ ഒരു അപ്പുറത്ത് കിടക്കുന്ന ക്രെറ്റയും കൂടി കണ്ടുവരാം അപ്പം ഞാൻ ഡോറും ക്ലോസ് ചെയ്യണം ഡോർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പെട്രോൾ ക്രെറ്റയിലേക്ക് പോയേക്കാം അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്രോൾ ക്രെറ്റ ഇത് 2016 മോഡൽ 5-ാം മാസം പുറത്തേക്ക് വന്നിരിക്കുന്ന വാഹനം സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റേഴ്സ് കാര്യങ്ങൾ കാണിച്ചു തരാം ഈ നമ്പർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടോ KL7 ആണ് രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത് വീലാർച്ച് നോക്കാം വീലാർച്ച് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന വീലാർച്ചാണ് ടയറിൻ്റെ കണ്ടീഷൻ നോക്കാം കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല വീൽസ് നോക്കാം ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു ഹെഡ് ലാമ്പ്സും ഡീസൻ്റ് ആയിട്ടുണ്ട് ഹെഡ് ലാമ്പ്സ് ഫോഗ് ലാമ്പ്സും ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നു ഫ്രണ്ട് പോർഷൻ ഒന്ന് ക്ലോസ് സൂം ചെയ്യണം ആണോ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷനാണ് ഇത് 2016 മോഡലായത് കൊണ്ട് തന്നെ ഷേപ്പിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കൂടെ കാണാൻ പറ്റും ഇവിടെയും ഡീസൻ്റ് ആയിട്ടിരിക്കുന്ന വീലാർച്ചും ഫോഗ് ലാമ്പൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടയർ നോക്കാം ടയർ നല്ല കണ്ടീഷനിലേക്ക് ടയേഴ്സാണത് അതേപോലെ അലോയ്സ് നോക്കാം അലോയ്സും ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു സൈഡ് പോർഷൻ നോക്കാം സൈഡ് പോർഷനും വൃത്തിയിൽ തന്നെ ഒരു പ്രോബ്ലമില്ലായിരിക്കുന്ന സൈഡ് പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ടയറിലേക്ക് വരാം റിയർ ഭാഗത്തെ ടയറിൽ നല്ല ഗ്രിപ്പ് നിൽക്കുന്നുണ്ട് അലോയ്സും ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഡിഫോക്കസും അതേപോലെ റിയർ വൈപ്പറും ക്രെറ്റയുടെ ബാഡ്ജിങ്ങും ആ ഒരു ക്രോമിയം ഫിനിഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബമ്പേഴ്സ് നോക്കണമെങ്കിൽ ബമ്പേഴ്സ് നമുക്ക് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം ഇത് ഓട്ടോമാറ്റിക്കാണ് അതിൻ്റെ ബാഡ്ജും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് SX ആണ് ഓക്കെ സൈഡ് പോർഷൻ നോക്കാം സൈഡ് പോർഷനും ഡീസൻ്റ് ആയിട്ടിരിക്കുന്ന സൈഡ് പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും കീലെസ് എൻട്രി തന്നെ വന്നേക്കണേ നമുക്കൊന്ന് ഈ സൈഡ് കാണാം ഡോർ ഓപ്പൺ ചെയ്യണം ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ പവർ വിഎം കൺട്രോൾസ് കിട്ടുന്നുണ്ട് ഇൻ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുമ്പോൾ ഇവിടെ സീറ്റ്സിന് വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ക്രെറ്റയുടെ സീറ്റ്സ് ഒരു ബ്രീത്തബിൾ ടൈപ്പ് ലെതർ റൈറ്റ് ആണ് വന്നേക്കണം പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു മിനിറ്റ് ഇവിടെ മ്യൂസിക് സിസ്റ്റമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൊക്കി റൈറ്റ് പ്രശ്നം വരും ഓക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഫ്ലോറും കാര്യങ്ങളും നോക്കിയേക്കാം ഫ്ലോറൊക്കെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്നു ഡാഷും ഡീസൻ്റ് ആണ് ഇവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട് അതേ നമുക്ക് സ്റ്റിയറിംഗിൽ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട് മൗണ്ടഡ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സീറ്റ്സ് ഇവിടെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു റിയർ ബാത്ത് സീറ്റ് നോക്കാം റിയർ ബാത്ത് സീറ്റും ഭംഗിയിൽ തന്നെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് റൂഫ് നോക്കാം റൂഫും ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന റൂഫ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം ഇതിൻ്റെ ഫ്രണ്ടിൽ ഭാഗത്ത് നിന്ന് കാണാം പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കാണ് അതുകൂടി എടുത്ത് പറയുന്നത് ഓട്ടോമാറ്റിക് കറക്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 43,000 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ പാസഞ്ചേഴ്സ് വഴി നമുക്ക് പരിചയപ്പെട്ടേക്കാം അതിനുശേഷം നമുക്കിൻ്റെ എഞ്ചിൻ ഭാഗവും കാര്യങ്ങളൊക്കെ നോക്കാം ഡോർ ഓപ്പൺ ചെയ്യണം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെയും പവർ വിൻഡോസിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ സീറ്റ്സും ഡീസൻ്റ് ആയിട്ട് നിങ്ങൾ സീറ്റ്സ് ഹെഡ് റെസ്റ്റ് 3 ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് ACയുടെ വെൻഡ് വരുന്നുണ്ട് ചാർജിങ് പോർട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഇനി നമുക്ക് രണ്ട് വാഹനത്തിൻ്റെയും എഞ്ചിൻ ഭാഗം ഒന്ന് പരിചയപ്പെട്ടേക്കാം
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ക്രെറ്റയുടെ ആ ഒരു എൻജിൻ ഭാഗം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പെട്രോൾ എൻജിൻ ഓപ്ഷനിൽ വന്നേക്കുന്ന ക്രെറ്റയുടെ എൻജിൻ ഭാഗം നോക്കിയേക്കാം. കേട്ടോ, വാഹനം നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ നീറ്റായിട്ട് നിൽക്കുന്ന ഇൻറ്റീരിയേഴ്സ്, അതേപോലെ തന്നെ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം, അത്രയ്ക്ക് ക്വാളിറ്റിയിലായിരിക്കണം. അതേപോലെ എല്ലാ ഭാഗങ്ങളും വിശദമായിട്ട് വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ലീക്കേജോ കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്യാം. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സ്, അതേപോലെ എഡ്ജസ് കൂടി കാണിച്ചു തന്നേക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ആപ്പിളിൻ്റെ പ്രശ്നമോ എഡ്ജസ് പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലെ പേസ്റ്റിങ്ങും എഡ്ജസ്സും കാര്യങ്ങളൊക്കെ വിശദമായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. കേട്ടോ, ലിഡും കൂടി കാണിച്ചേക്കാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും സ്പോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡീസൽ ഓപ്ഷനിൽ വന്നേക്കണ ക്രെറ്റയോടും കൂടി എൻജിൻ ഭാഗം നോക്കിയാം. അപ്പോൾ നിങ്ങൾ കാണാം, സി ആർ ഡി ഇഞ്ചക്ഷനിൽ വന്നേക്കണ ഡീസൽ ക്രെറ്റയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ എന്തെങ്കിലും രീതിയിലുള്ള ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്പോട്ട് ചെയ്യാം. കേട്ടോ, നല്ല ഭംഗിയിലിരിക്കുന്ന ആ ഒരു എഡ്ജസ്റ്റ്, അതേപോലെ തന്നെ പേസ്റ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അതും സ്പോട്ട് ചെയ്യാവുന്നതാണ്. വളരെ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ലിഡും നോക്കാം, ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ സ്പോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ രണ്ട് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചേക്കാം. അപ്പോൾ എല്ലാവരും ഈ രണ്ട് ക്രെറ്റയും കണ്ടു കഴിഞ്ഞ്, ഈ രണ്ട് ക്രെറ്റ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഡീസൽ ക്രെറ്റയുടെ ആ ഒരു ബോണറ്റും ഒരു സ്പോർട്സ് മൈൻഡ് എന്നുള്ളൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിടണം. അങ്ങനെയാണ് ഈ രണ്ട് വാഹനം തിരിച്ചറിയാൻ പറ്റുക. കാരണം ഇത് വൈറ്റ് ആണ്, പിന്നെ ചെറിയൊരു ബോഡിയുടെ ഫ്രണ്ടിൽ വന്നേക്കണ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങളുള്ളൂ. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് അത് ആ ഡീസൽ ഓപ്ഷനിൽ വന്നേക്കണം ആ സ്റ്റിക്കർ മാർക്ക്, കേട്ടോ, അത് നോക്കിയാൽ മതി. അപ്പോൾ 2016 മോഡല് പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കണ ഓട്ടോമാറ്റിക് വാഹനം, അതേപോലെ തന്നെ 2017 ഡീസൽ ഓപ്ഷനിൽ വന്നേക്കണ വാഹനമാണ്. രണ്ടെണ്ണം നിങ്ങൾ കണ്ടു കഴിഞ്ഞ് നമുക്ക് റേറ്റ് സംസാരിക്കാം. റേറ്റ് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ വാഹനങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വാഹനം വാങ്ങിക്കുമ്പോൾ തന്നെ 7016026620202 എന്നൊരു നമ്പറിനെ അതേ വിളിക്കാൻ മറക്കരുത്. 500 rupees ഡീസലോ പെട്രോളോ അടിക്കാനുള്ള ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട്, കേട്ടോ. അപ്പോൾ എന്നെ വിളിക്കാൻ മറക്കരുത് എല്ലാവരും. ഈ രണ്ട് വാഹനത്തിൻ്റെയും റേറ്റ് നോക്കിയേക്കാം. അതിനകത്ത് മുമ്പ് ഐ ഡി വി വാല്യൂ എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കണ ക്രെറ്റയുടെ ഐ ഡി വി വാല്യൂ 5.41 lakhs ഐ ഡി വി ഉണ്ട്. അതേപോലെ ഡീസലിൽ വന്നേക്കണ 1,00,000 രൂപ ഐ ഡി വിയും കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി റേറ്റ് പറയാം. റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കണ ഈ ഒരു ക്രെറ്റയുടെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,90,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ഡീസലിൻ്റെ നോക്കുകയാണെങ്കിൽ 1,70,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്, കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് രണ്ട് വാഹനങ്ങളുടെ റേറ്റ്. സംശയം ഉണ്ടെങ്കിൽ വാഹനം ഒന്നുകൂടി എടുത്ത് നോക്കാം. ഡീസൽ ഓപ്ഷനിൽ വന്നേക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ആ സ്റ്റിക്കറിംഗ് വർക്കൊക്കെ ഉള്ള വാഹനമാണ്. മറ്റേത് പെട്രോൾ ഓപ്ഷൻ വന്നേക്കുന്ന വാഹനമാണ്. പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനം ഓട്ടോമാറ്റിക് ആണ്, കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.